ഇന്ന് നമ്മൾ വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ മിൽക്ക് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പാലും കുറച്ച് സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്കാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള പൊടികൾ അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് അര കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു രണ്ട് നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സറുടെ ജാർ എടുത്തിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുട്ടയുടെ മണക്കൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച ഏലക്കാപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ അടിച്ചെടുക്കണം. ശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദയിലേക്ക് ഇതൊഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദ എടുത്തുകൊണ്ടാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് യോജിപ്പിച്ചെടുക്കുന്നത്. ഇനി ഒരുപാട് മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ മിക്സിയിലേക്ക് മൈദ ഇട്ട് യോജിപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നന്നായിട്ട് ഓയിൽ തടവിയിട്ട് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റീൽ പാത്രത്തിന് പകരം വേണമെങ്കിൽ അലുമിനിയം പാത്രമൊക്കെ ഉപയോഗിക്കാം. ഏത് പാത്രം എടുക്കുകയാണെങ്കിൽ ഇത്തിരി കട്ടിയുള്ള പാത്രം വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. ഇനി സ്റ്റീൽ പാത്രത്തിൽ പകരം നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലും ഇതുപോലെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കേക്കിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കാം. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതുപോലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ എയറൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ ഇത് അടച്ചു വെച്ച ശേഷം ഏകദേശം ഒരു 25 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും, കേക്ക് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് 5-10 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും കേക്ക് റെഡിയായി കിട്ടാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം 25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ കേക്ക് വിടിയിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 240 ml ആണ്. ഇനി ഈ പാലിലേക്ക് നമുക്ക് കാൽ കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടിയുടെ കൂടെ തന്നെ ആ ഒരു കപ്പിൽ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി ഈ പാൽപ്പൊടിയും പാലും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മിക്സ് പകുതിയാവുന്നതുവരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും മധുരം വേണോ അത്രയും പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് സമയം തിളപ്പിച്ചിട്ട് പകുതിയാവുന്നതുവരെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പാലിവിടെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം നമുക്ക് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിലൊക്കെ പാലൊഴിക്കുമ്പോൾ നന്നായിട്ട് കേക്കിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് വലുപ്പത്തിലാണോ സെർവ് ചെയ്യേണ്ടത് ആ ഒരു വലുപ്പത്തിൽ കേക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പാലൊഴിക്കുന്നത് വേഗം തന്നെ ഇതിൽ പിടിച്ച് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലൊഴിച്ചു കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുറുക്കിയ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ നരിച്ചിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും നല്ല ഭംഗിയായിട്ടുണ്ടാവും നമ്മുടെ കേക്ക് കാണാനായിട്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള പിസ്തയോ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊന്നുകൂടി ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വിപ്പിംഗ് ക്രീമും കണ്ടൻസ് മിൽക്കും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ മിൽക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. പാൽ വെച്ചിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമ്മളിത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കായിരിക്കുന്നതുകൊണ്ട് തന്നെ പാലൊക്കെ ഒരു അരമണിക്കൂറിൽ തന്നെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ അബ്സോർബായിട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഡെസേർട്ടൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് നമ്മുടെ ഈ മിൽക്ക് കേക്ക്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല വായിൽ അലിഞ്ഞു പോകുന്നത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.